അവർക്കും നമസ്കാരം ജീവിതത്തിൽ നമ്മൾ ഒന്നിനെയും ഭയക്കുകയല്ല വേണ്ടത് എല്ലാറ്റിനെയും മനസ്സിലാക്കുകയാണ് വേണ്ടത് കൂടുതലാളുകളും ഭയന്നുകൊണ്ടിരിക്കുന്നു ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കുകയാണ് ഷേക്സ്പിയർ മഹാകവി പറഞ്ഞു ധീരൻ ഒരു പ്രാവശ്യം മരിക്കുമ്പോൾ ഭീരു ആയിരം പ്രാവശ്യം മരിക്കുന്നു അപ്പം നമ്മൾ ഭീരുക്കളായി മാറുകയല്ല വേണ്ടത് ധീരന്മാരായി മാറുകയാണ് വേണ്ടത് നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ആ അപ്പോഴേ നമുക്ക് മരിക്കണം മരിച്ചല്ലേ പറ്റൂ പക്ഷേ നമ്മൾ ആയിരം പ്രാവശ്യം മരിക്കുന്നു എന്ന് പറയുന്നത് ഭീരുത്വം കൊണ്ടാണ് ഭീരുത്വമല്ല വേണ്ടത് ധീരതയാണ് വേണ്ടത് ഡോക്ടർ ജോൺസൺ പറഞ്ഞു കറേഞ്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ വെർച്യൂസ് എല്ലാ ഗുണങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ധൈര്യമാണ് ധീരതയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ധീരതയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ധീരതയിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ഭയമല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വി വട്ട് ഈസ് നോട്ട് ഫിയർ ബട്ട് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക ഓരോന്നിനെയും മനസ്സിലാക്കിയാണ് മുമ്പോട്ട് പോകേണ്ടത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ആ മനസ്സിലാക്കലിലൂടെ നമുക്കുണ്ടാകുന്ന അറിവാണ് തിരിച്ചറിവാണ് അപ്പോൾ അറിവും തിരിച്ചറിവും ഒക്കെ നേടണമെങ്കിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോകാൻ പറ്റണം അപ്പം അതിന് നമുക്കൊരു ആലോചനാ ശേഷി ആവശ്യമാണ് ഇങ്ങനെ പറയുന്നു മനനാൾ ത്രായതീയതി മന്ത്രം മനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് മന്ത്രത്തിലാണ് മനനമെന്ന് പറഞ്ഞാൽ ആലോചനയാണ് കാര്യമായിട്ടുള്ള ആലോചനയാണ് ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആഴത്തിൽ ചിന്തിച്ച് നമ്മൾ ഓരോന്നിൻ്റെയും നിജസ്ഥിതി എന്താണോ മനസ്സും മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ മനസ്സിലാക്കലിലൂടെ നമുക്ക് വിജയമുണ്ടാകും എന്നാൽ പരാജയമുണ്ടാകുന്നത് ഭയത്തിലൂടെയാണ് അപ്പോൾ ഭയത്തെ ജയിക്കാനുള്ള വഴി അറിവാണ് തിരിച്ചറിവാണ് അപ്പോൾ അറിവിലൂടെ തിരിച്ചറിവിലൂടെ അല്ലെങ്കിൽ മനസ്സിലാക്കലിലൂടെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ലൈഫ് പോസിറ്റീവായി മാറുന്നു ലൈഫ് പോസിറ്റീവ് ആക്കാനുള്ള ഒരേ ഒരു വഴി മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക അതിന് നമുക്ക് ചില ശക്തികളുണ്ട് ആ ശക്തികൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഗ്രഹണശക്തി ധാരണാശക്തി മനൽശക്തി എന്ന് പറയാം ആദ്യം വേണ്ടത് ഗ്രഹണശക്തിയാണ് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റണം ത്യാജ്യഗ്രാഹി വിവേചനം എന്ന് പറയുന്നു ത്യജിക്കേണ്ടതിന് ത്യജിക്കുക ഗ്രഹിക്കേണ്ടതിന് ഗ്രഹിക്കുക രണ്ടാമത് ഇതായിട്ട് ധാരണാശക്തി ഗ്രഹിച്ച ആശയം മനസ്സിൽ ധരിച്ചു വയ്ക്കാനുള്ള ശേഷിയാണ് ധാരണാശക്തി ആവർത്തനം അറിവിൻ്റെ എന്ന് പറയുന്നു ആവർത്തനത്തിലൂടെ നമുക്ക് ധാരണാശക്തി ഉണ്ടായി വരുന്നു അപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആശയങ്ങളെ ഒന്നുകൂടി ആലോചിച്ച് ഒരു അവലോകനം നടത്തുന്നതാണ് മനനം മനനത്തിലൂടെ എത്തിച്ചേരുന്ന സത്യമാണ് സത്യം ആ സത്യത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്നത് മനനമാണ് അപ്പോൾ മന്നം വരെ നമ്മൾ കൊണ്ടുപോയത് ഗ്രഹണവും ധാരണവും അത് ഗ്രഹണവും ധാരണയുമാണ് അപ്പോൾ ഗ്രഹണത്തിലൂടെ ധാരണയിലൂടെ മന്നത്തിലെത്തി മനത്തിലൂടെ സത്യം കണ്ടെത്തുക സത്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭയമില്ലാതെ ഒരു കാര്യത്തെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഭയമില്ല മനസ്സിലാക്കാത്തടത്തോളം ഭയം ബാക്കി നിൽക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം